കച്ചവടങ്ങൾ, ഹോൾസെയിൽ വ്യാപാരങ്ങൾ, നല്ല തുണിക്കട, ചപ്പ്, ചവറ് എല്ലാം കൊണ്ടിട്ടിട്ട് ഇട്ടു. പ്ലാസ്റ്റിക് ഐറ്റംസ് വാങ്ങിക്കുന്നതിന്റെ ഇതുവഴി ഇതൊന്നും കൊണ്ടുപോകണ്ട, ഇവിടെ നിന്ന് വാച്ച് ഇവിടെ തന്നെ ഇട്ട് കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കിട്ട് നോക്കുമ്പോ വെളി തരുന്നവർക്ക്, അതാണ് ഇവിടുത്തെ മെയിൻ കോട്ട സംഭവം. ഇതൊക്കെയാണ് കാണാനുള്ളത്. പഴയ രാജകാലത്തുണ്ടാക്കിയ ഒരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ തള്ളി മറിക്കണം എന്നല്ല കേട്ടാ, ഇതൊക്കെ എന്ന് പറഞ്ഞാല് രാജകുടുംബം ആൾക്കാർ മാത്രം കുളിച്ചോണ്ടുന്ന കുളമാണ്, എല്ലാരും കുളിക്കുന്നു, അത്രേ ഉള്ളൂ. സ്വർണ്ണങ്ങൾ കിട്ടുമെന്ന് ഓ ആൾക്കാർ. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്തെല്ലാം കണ്ടു നോക്കി, കോളേജ്, പട്ടാള ക്യാമ്പ്, നേവി ക്യാമ്പ്, ആർടിഒടോ, എയർപോർട്ട്, 5 മിനിറ്റിന് ആ ഉള്ളിൽ തന്നെ എന്തെല്ലാം നമ്മൾ കാണാത്തുന്നുണ്ട്. അതോ കാണുന്നുണ്ട്, അതാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം. എല്ലാ ഹോൾസ് ലൈറ്റ്, അത് ചപ്പ്, ചവറ്, എല്ലാ ഹോൾസ് ഇവിടെ നോക്കി, മൊബൈലിന്റെ ആക്സസറീസ്, ഒരു വമ്പിച്ച സംഭവം തന്നെ കേട്ടോ ഇവിടെ. സത്യം പറഞ്ഞാൽ കുറെ കഴിയുമ്പോ ഇങ്ങനെയൊന്നും അല്ല, ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയില്, കുറച്ച് ദിവസത്തേക്ക് ഇനി ഇപ്പൊ ഇങ്ങനെ കാണാം, ഒരു 10 ദിവസത്തേക്ക് എന്ത് ഞാൻ ഇങ്ങ് എടുക്കുവാണെന്ന് പറഞ്ഞാണൊക്കെ പറഞ്ഞു. ആൾക്കാരും കച്ചവടക്കാരും കൊണ്ട് പോതി അല്ല, ഇവിടെ ഇവിടെയൊക്കെ ഷോപ്പ് നമ്മളെ ഇതിന്റെ ഈ എല്ലാം ഇവിടെയൊക്കെ ഇപ്പോഴേ കച്ചവടം തുടങ്ങി. ഇവിടെ ഫുള്ള് ചൂട് മുട്ടായും ഫുള്ള്. ഇത് പള്ളിയുടെ ഫസ്റ്റ് ഗേറ്റാ സെക്കൻഡ് ഗേറ്റാ? ഇത് ഇത് തേർഡ് ഗേറ്റ്. തേർഡ് ഗേറ്റ്. ഫസ്റ്റ് ഗേറ്റ് നമ്മുടെ ബസ് സ്റ്റാൻഡ്, സെക്കൻഡ് ഗേറ്റ് നമ്മുടെ അവിടെ ഉള്ളത്, ഇത് തേർഡ് ഗേറ്റ്. പിന്നെ ഫോർത്ത് ഗേറ്റുണ്ട്, ഫോർത്ത് ഗേറ്റാണ് അവിടെ ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ പള്ളിയുടെ നമ്മുടെ അവിടെ വഴി വരുമ്പോൾ ഫസ്റ്റ് ഗേറ്റ് ഏതെന്നറിയാമോ? നമ്മുടെ ആ കുടിക്കിനകത്തിരിക്കൂലേ, അതാണ് ഫസ്റ്റ് ഗേറ്റ്. പക്ഷെ അത് എൻട്രൻസ് അല്ല, അകത്ത് കയറി വരുന്നതുകൊണ്ട് പിന്നെ നമ്മളതിനെ കണക്ക് കൂട്ടുന്നില്ല. ഇപ്പം 4 ഗേറ്റുണ്ട് പള്ളിക്ക്. കുറെ കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഇനി വേറെ സംഭവങ്ങളൊക്കെ വരും അല്ലേ? ഇതൊക്കെ നമ്മുടെ സത്യത്തിൽ നമ്മളിപ്പോൾ എവിടെയാണ് പോകണം? നമ്മൾ കുറച്ച് സാധനങ്ങൾ, ഗ്ലാസ് എടുക്കാനായി പോകണം, സ്ക്രീൻ കാർഡ്. നമ്മൾ വരുന്ന, നമ്മളെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം നമ്മളെല്ലാ സാധനങ്ങളും വില കുറച്ച് കൊടുക്കുന്നുണ്ട് അല്ലേ? ഓ, നമുക്ക് അടുത്ത ഷോപ്പിൽ പോയിട്ട് ഈ വില നമ്മുടെ വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് നമ്മൾ പോയേ പറ്റും. അതുകൊണ്ട് രാവിലെ ഒരു മടുപ്പും കാണിക്കാതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ആർക്കു വേണ്ടി? ഇത് നമ്മുടെ ആയുർവേദം. ഞാൻ വിചാരിച്ച കൊണ്ടിടിച്ച മനുഷ്യന്മാർ പല വിധമല്ലേ, ഒരു ഒരു ഇതാണ്. ഇതേതാണ് സ്ഥലം? ഇത് മറ്റേ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. നമ്മളെ കാക്കുന്ന നമ്മളെ ഷോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ CBI ഓഫീസ് ഒക്കെ ഉണ്ട്. CBI ഓഫീസ് അറിയാമോ?
ട്രിവാൻഡ്രത്ത് ഭീമാളിയുടെ തൊട്ടടുത്ത് നമ്മളെ മേജർ എൻ സി ബി ഐ ഷൂട്ടിങ്ങൊക്കെ നടത്തിയ നമ്മുടെ സ്വന്തം സി ബി ഓഫീസൊക്കെ ഉണ്ട്, അറിയാമോ? കണ്ടല്ല, എഞ്ചിനീയറിങ് കോളേജുണ്ട്, എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടെന്ന് അറിയാമോ? കാണുന്നില്ല അതെ, ഇതിൻ്റെ അകത്ത് പോയ സി ബി ഓഫീസ്, ബിൽഡിങ്ങൊക്കെ വളർന്നു വരുന്നു, പട്ടാള ക്യാമ്പുണ്ട്, സി ബി ഐ ഓഫീസ്, ഇതൊക്കെ കാണ് കാണുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ഇതാണ് നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന സി ബി ഐയുടെ ഓഫീസ് ഇൻവെസ്റ്റിഗേഷൻ. പട്ടാളക്കാരുടെ സംഭവമാണ്, മൊത്തത്തിൽ പൊളിയാണ് നമ്മുടെ ഏരിയ, ഇതൊക്കെ കാണാൻ പറ്റുമോ? ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം അടുത്തിടത്തോടെ ഈ ഭാഗത്താണ് ആർ ടിയുടെ സംഭവം. പൊളിയല്ലേ, എല്ലാം തൊട്ടടുത്ത് ആർ ടിയുടെ ചെക്കി ആൾക്കാർ കാണുന്നുണ്ടാ, കാണുന്നുണ്ടോ ആൾക്കാരോട് നിൽക്കുന്നത്? എയർപോർട്ട്, എയർപോർട്ട്, നമ്മളെ സ്വന്തം എയർപോർട്ട്, തൊട്ടപ്പുറത്തായിട്ടുള്ള എയർപോർട്ട്, എല്ലാം തൊട്ടടുത്ത് എങ്ങനെയുണ്ട്, എന്തെല്ലാം കണ്ടു അല്ലേ നമ്മള്? 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്തെല്ലാം കണ്ടു നോക്കി, കോളേജ്, പട്ടാള ക്യാമ്പ്, നേവി ക്യാമ്പ്, ആർ ടിയോടോ, എയർപോർട്ട്, 5 മിനിറ്റ് ആ ഉള്ളിൽ തന്നെ എന്തെല്ലാം നമ്മൾ കാണാൻ പോകാൻ തന്നു കഴിഞ്ഞാല്. ഇനി എന്തിന് കാണുമോ? മേൽപ്പാലം കാണുമോ? വലിയൊരു മേൽപ്പാലം നമ്മളെ ഫ്രണ്ടിൽ തന്നെ അങ്ങനെ എല്ലാം ഉണ്ട് നമ്മളവിടെ. നമ്മളെ ഏരിയ കണ്ടാ ഗൾഫ് മാറി നിൽക്കും അല്ലേ? ഏരിയ വല്ലാതൊരു ഏരിയ അല്ലേ നമ്മളെ ഏരിയ, ഫുൾ ഗൾഫ് മാറി നിൽക്കും. എന്താ ഫുൾ ഹൈവേ, പിന്നെ ഇവിടെ കൈ കൊടുത്ത് പോലെ കഴക്കൂട്ടം വരെ, കഴക്കൂട്ടം തന്നെ അങ്ങ് ഇനി ഒറ്റ റോഡാണ് ഇവിടെ, ഇനിയിപ്പോ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഹൈവേ ഒറ്റ റോഡ്. നമുക്ക് ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നത് കഴക്കൂട്ടായിരുന്നു, കഴക്കൂട്ടം അതും റോഡ് പൂർത്തിയായി, അത് ക്ലിയർ ആയല്ലേ, ഒറ്റ റോഡ് ഓപ്പൺ ആയല്ലേ. ആ അതാണ് ഈ ഇടയ്ക്ക് മറ്റേ ഇത് ഉദ്ഘാടനം നടത്താതെ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞത്. ഉദ്ഘാടനം നടത്താതെ ഈ ഇടയ്ക്ക് എന്തോ ഒരു പാലം, എന്തോ മേൽപ്പാലം ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞായിട്ട്. അങ്ങനെ ഒന്നും രണ്ടും പാലം ഒന്നല്ല നമ്മൾ ട്രിവാൻഡ്രത്ത്, ഒരുപാടും പറപ്പാലം എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പറപ്പാലം ജില്ല തിരുവനന്തപുരം. ഒരു രക്ഷയില്ല സിറ്റിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ്ടേ, ഇതാ നിൽക്കുന്നത് റൊണാൾഡോ, ഇവിടെയാണെന്ന് നിൽക്കുന്നത് റൊണാൾഡോമാര്. ഈ അങ്ങനെയാണ് നമ്മൾ ചരിത്രം കാണാൻ പോകുന്നത്. എന്തോ ഒരാൾ സ്റ്റാൻഡ് ഇട്ടു, അതാണ് സ്റ്റാൻഡ്, നന്മയുള്ള കേരളം. ഇതാണ് നമ്മുടെ ചരിത്രം, നമ്മള് ചരിത്രത്തിലാണ് പറയാനുള്ളത്. കുളമുണ്ട്, കുളത്തിനെ കുറിച്ച് പറയണം. പണ്ട് എന്തൊരു ടീഡിയ എന്തോ പറയല്ലോ, പഴയ 1900 മരിച്ചിട്ടുള്ള കുളം എന്ന് പറയാം. നടുക്ക് രാജാക്കന്മാരെ കുളമാണ്, രാജാക്കന്മാരൊക്കെ കുളിച്ചോണ്ടിരുന്ന കുളിച്ചിട്ട് അവിടെ പോയിരിക്കും. നടുക്കൊരു സംഭവം കാണണ്ട, അതി പോയിരിക്കുന്ന ഐതിഹ്യം, ഇവിടുന്ന് നീന്തി അതി പോയിരിക്കണം. കുളക്കോഴിയാണ് ഇപ്പൊ പോയിരിക്കുന്നത്. കുളിക്കുന്നൊക്കെ ഉണ്ട്, നമുക്കും പറയും കുളിക്കാം, പക്ഷെ ആൾക്കാർ ഈ കുറെ നാളോട് കുളിക്കുകയല്ലേ. അപ്പൊ രാജ കുടുംബം ആൾക്കാർ മാത്രം കുളിച്ചോണ്ടുന്ന കുളമാണ് ഇപ്പൊ എല്ലാരും കുളിക്കുന്നത്, അത്രേ ഉള്ളൂ. ഈ സ്വർണ്ണങ്ങള് കിട്ടുമെന്ന്, ഓ ആൾക്കാർ കുളിച്ചിട്ട് അതിൽ നിന്ന് പോയി പോണ സ്വർണം അത് ഇത്. ഈ ഏരിയ വരുമ്പോഴത്തേ രാജാക്കൾ താമസിക്കുന്നത് നമ്മളിവിടെ പത്മനാഭ സ്വാമി ക്ഷേത്രം തൊട്ടടുത്തായിട്ട്.
നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടിട്ട് അതുവഴി പോവാം അല്ലേ. ഇതൊക്കെ രാജഭരണം ബ്രാഹ്മണ ആൾക്കാർ കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ചെങ്കോട്ട, ചെങ്കോട്ട, വെട്ടിമുറിച്ചാങ്കോട്ട, വെള്ളക്കോട്ട, എല്ലാത്തിനും ഓരോ ചരിത്രമുണ്ട്. അതാ ഈ മതിലുണ്ട്, അതായത് സൈഡിൽ കാണുന്ന മതിൽ എന്ന് പറഞ്ഞാൽ രാജകാലത്ത് ഉണ്ടാക്കിയ മതിലാണ്, യുദ്ധ സമയത്തൊക്കെ ഉണ്ടാക്കിയ മതിലാണ് നമ്മളിതാ കാണുന്നത്. ഇതൊക്കെ ചരിത്രമുറങ്ങുന്ന സ്ഥലം. നമുക്കൊക്കെ നിസ്സാരം ഇവിടെ നമുക്ക് ട്രിവാൻഡ്രക്കാർക്ക് കയ്യിൽ നിന്ന് ചിന്തിക്കാനോ അല്ലേ നമ്മള് സമയമില്ല. എല്ലാവർക്കും ജോലി തിരക്ക്. സത്യം പറഞ്ഞാൽ ഈ ജോലിയുമായിട്ട് വെച്ച് നമ്മൾ ഈ പണം 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 വെറും പണത്തിന് വേണ്ടി അറിയണ സമയത്ത് അല്ലേ ഇതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി വെച്ചാൽ കുറച്ച് നന്നായിരിക്കും. നമ്മളാ നാടിനെ കുറിച്ച് നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിഞ്ഞുകൂടാ. എപ്പം നോക്കിയാൽ എല്ലാവർക്കും പണമാണ് ആവശ്യം. പണം ഈ ട്രിവാൻഡ്രത്തെ ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ, ട്രിവാൻഡ്രത്തിന് പണത്തിന് വേണ്ടി മാത്രം കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നിസ്സാരം ഒരു ഊണ് വാങ്ങിക്കുക, ഉച്ച സമയത്ത് നമ്മൾ ഊണ് വാങ്ങിക്കാൻ പോകും. അപ്പം സാധാരണ മിക്ക കടകളിലും ഊണിൻ്റെ പൈസ മാത്രമേ വാങ്ങിക്കുള്ളൂ. ഇപ്പൊ ഊണിൻ്റെ പൈസ അല്ല എൻ്റെ ഗൂഗിൾ പേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേക്ക് 5 രൂപ എക്സ്ട്രാ ചോദിക്കും. എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത് അറിയാമോ? പണം പണം അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ പണം. എങ്ങനെ ആൾക്കാരിൽ നിന്ന് പണം ഉണ്ടാക്കുക? ഊണിനെങ്കിൽ ഊണിന്, ചായക്കെങ്കിൽ ചായ, എല്ലാം പിടിയാണ് അവിടെ അവിടെ പിടിച്ച് കുറയ്ക്കുന്ന ആൾക്കാരും ഉണ്ട്. സാമാന്യ മാന്യമായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ ഉണ്ട്. നീ ഇവിടെ തിരക്കായിരിക്കും, കൊച്ചിയും കാട്ടി ഭയങ്കര തിരക്കായിരിക്കും. നമ്മളെ അതുവഴി കാണാൻ പറ്റില്ലോ പത്മനാഭസ്വാമി ക്ഷേത്രം. പറ്റത്തി ഇവിടെ വാതിലുണ്ട്. ഓ ഇവിടെ അല്ലേ പടിഞ്ഞാറ വാതിൽ, പടിഞ്ഞാറ് 3-4 വാതിലുണ്ടല്ലോ. ഈ സൈഡിൽ പടിഞ്ഞാറ വാതിലാണ്, കിഴക്ക് വാതിൽ അപ്പുറത്ത് മെയിൻ ആണ്. കിഴക്ക് വാതിലല്ലേ മെയിൻ അല്ലേ? കിഴക്കേ കോട്ട, ആ കിഴക്കേ വാതിലാണ് മെയിന്. നമുക്ക് പടിഞ്ഞാറെ കാണിച്ച് കൊടുക്കാം. നമ്മൾ ഇതുവരെ വന്നിട്ട് നമ്മളെ തിരുവനന്തപുരത്തിൻ്റെ സ്വഹാരി അഹങ്കാരം എന്നൊക്കെ പറയില്ലേ അല്ലേ പത്മനാഭസ്വാമി ക്ഷേത്രം സംശയം തന്നെ അല്ലേ. നമുക്ക് അതുകൂടെ കാണിച്ചു കൊടുക്കാം. നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് മണങ്ങി കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് ഇവിടെയാണ് ട്രിവാൻഡ്രത്തിന്റെ വലിയൊരു സംഭവം. ഇവിടെ എവിടെ എന്ന് പറ ഇവിടെ ഇതാണ് പടിഞ്ഞാറേ കോട്ട. ദോ കാണുന്നുണ്ട്, ദോ കാണുന്നുണ്ട്. അതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. തൽക്കാലം ഇത്രയും കണ്ടാൽ മതി. എല്ലാരും ജോലി തിരക്കിലാണ് ഇവിടെ. എല്ലാവർക്കും അതൊന്നും നോക്കാനൊന്നും നേരമില്ല. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ളും പഴയ പഴയ ബിൽഡിങ്, പഴയ സംഭവങ്ങളൊക്കെ കാണിച്ചിരുന്നത്. ഇവിടെ ഇവിടെ ഒരു വഴിയുണ്ട്, ഈ വഴി കയറി പോവേ. ഈ ചായക്കടയൊക്കെ കാണുന്നുണ്ട്. ഈ വഴി കൂടെ കയറി പോകും. അപ്പൊ കുറച്ച് പഴയ ഇത് കോട്ടയും ഇത് കാണിച്ചു കൊടുക്കാം. നമ്മളെ കൊണ്ട് പറ്റുന്നല്ലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇപ്പൊ എല്ലായിടത്തും കാണിച്ചു. നമ്മളിപ്പം ഒരു ആവശ്യത്തിന് വേണ്ടി പോകണം. ഇതൊക്കെയാണ് കാണാനുള്ളത്. പറഞ്ഞാൽ പഴയ രാജകാലത്തുണ്ടാക്കിയ ഒരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ തള്ളി മറിക്കണം എന്നല്ല കേട്ടാ. ഇതൊക്കെ എന്ന് പറഞ്ഞാല് അങ്ങോട്ടൊക്കെ നമ്മളെ വിടില്ല, നമ്മളെ വെടിവെച്ചിട്ടളയും. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ആവേശത്തിന്റെ പുറത്ത് നമ്മൾ അങ്ങോട്ടെല്ലാം പോയാൽ വെടി വരും ബാക്ക് ചെയ്ത്. അവിടെ മൊത്തം പട്ടാളക്കാരാണ് ആ സൈഡിൽ. അതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ കൂടെ പോകണം. ഇത്രയേ ഉള്ളൂ വഴി. കൂടുതലൊന്നും ചോദിച്ചളയല്ലേ. ആ നീ സൗത്ത്, ആ ഈ ഭാഗത്തൊക്കെ ഒരു വാതിലാണ്. ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാല് നമ്മളെ വെടി വെണ്ണൊക്കെ വെച്ചിട്ട് ആൾക്കാർ നിൽക്കും അല്ലേ. നമ്മളെ എല്ലാം തൊട്ടൊട്ട് അടുത്താണ്. ഇതാണ്ട പോലീസൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മളെ വിടില്ല. ഇതാ ഈ കവാടം കഴിഞ്ഞ നമ്മൾ അങ്ങോട്ട് വിടില്ല. അവിടെയൊക്കെ മൊത്തം ചെക്കിങ്. അതൊരു വാതിലാണ് തീർന്ന്. ഇനി സിറ്റി അല്ലേ, മെയിൻ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞ് എല്ലാം അടുത്തടുത്ത് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാം ഒരു ഭയങ്കരമായ ഒരു ബിസിനസ് ഏരിയ അല്ലേ. ഈ ബിസിനസ് മാത്രമേ ഉള്ളൂ നമുക്ക് പറഞ്ഞു തരാണ്ട്. കച്ചവടങ്ങൾ, ഹോൾസെയിൽ വ്യാപാരങ്ങൾ, കണ്ട തുണിക്കട, ചപ്പ്, ചവറ് എല്ലാം കൊണ്ടിട്ടോട്ട് ഇട്ട് വിളിക്കും. പ്ലാസ്റ്റിക് ഐറ്റംസ് വാങ്ങിക്കണം. എന്താ ഇതുവഴി പോയാൽ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാം. ഹോൾസെയിൽ കടകളാണ് ഫുള്ളും. എൻ്റെ ഒപ്പം പറയണ്ട,
നമുക്ക് ഇവിടെ വന്നാ സാധനങ്ങൾ വാങ്ങിച്ച് ഇവിടെ തന്നെ ഇട്ട് കച്ചവടം ചെയ്ത് വെളിയിലൊന്നും കൊണ്ടുപോകണ്ട, ഇവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ തന്നെ ഇട്ട് കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കിട്ട് നോക്കുമ്പോ വെളിയിൽ വരുന്നവർക്ക്. അതാണ് ഇവിടുത്തെ മെയിൻ കോട്ട സംഭവം. അത്രയ്ക്ക് ഒരു ഭയങ്കരമായ സ്ഥലമാണ് തിരുവനന്തപുരം. പക്ഷെ നമ്മൾ പിന്നെ ആട്ടെ അങ്ങനെ അഹങ്കാരം ഒന്നും കാണിക്കാനൊന്നും പോയില്ല. ലൈറ്റിന്റെയൊക്കെ ഹോൾസിൽ ഇക്കട, എന്റെ ഒപ്പനെ മൊബൈലിന്റെ വൺ ഹോൾസിൽ ഇക്കട, അമ്മോ ഒരു രക്ഷയില്ല. അതെ എല്ലാ ഹോൾസിൽ ലൈറ്റ് അത് ഇത് ചപ്പു ചവറ് എല്ലാ ഹോൾസിൽ. ഇവിടെ നോക്കിയാണെങ്കിൽ മൊബൈലിന്റെ ആക്സസറീസ് ഒരു വമ്പിച്ച സംഭവം തന്നെ കേട്ടോ. ഇവിടെ Yeah.